അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽഫർദി സമദിൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد يا ايها الناس اوصيكم واياي اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم امه يدعون الى الخير ويامرون بالمعروف وينهون عن المنكر واولئك هم المفلحون صدق الله صدق الله العلي العظيم ആദരണീയരായ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളും സർവാധിനാഥനായ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ക്രമീകരിച്ച് മുന്നോട്ടു പോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. വല്ലാത്ത ഒരു നാഗരിക പ്രതിസന്ധിയുടെ സന്ദർഭത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഓരോ ദിവസവും നമുക്ക് മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, നമ്മുടെ സാമൂഹിക അന്തരീക്ഷം എത്രമാത്രം തിന്മയോട് രാജിയായിരിക്കുന്നു, എത്രമാത്രം ദുഷിച്ചുപോയിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരന്തരമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് വിസ്മയ എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയോടുകൂടി ഒരൽപ്പം കൂടി ശ്രദ്ധിക്കപ്പെട്ട സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങൾ. ഒരുപാട് കാലങ്ങളായി ഒരുപക്ഷെ മനുഷ്യചരിത്രം തന്നെ അങ്ങനെയായിരിക്കാം. സ്വാർത്ഥതയുടെയും വെട്ടിപ്പിടിക്കലിൻ്റെയും ശക്തൻ ദുർബലനെ കീഴ്പ്പെടുത്തുന്നതിൻ്റെയും ചൂഷണം ചെയ്യുന്നതിൻ്റെയും ഒരു സാമൂഹ്യ ഘടന ലോകത്തുണ്ട്. എല്ലാ കാലഘട്ടത്തിലും സമ്പത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങൾ, സ്വാർത്ഥതയോടുകൂടി തനിക്ക് മാത്രം സൗഭാഗ്യങ്ങളും ഭൗതിക സൗകര്യങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ വർഷങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അതിനേക്കാൾ വലുത് പലതും മറുഭാഗത്തുണ്ട്. കൊള്ളയും കൊലയും ലൈംഗിക അതിക്രമങ്ങളും എന്നുവേണ്ട മനുഷ്യാവകാശങ്ങളെ പല അർത്ഥത്തിലും ചോദ്യം ചെയ്യുന്ന, മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെ നിരാകരിക്കുന്ന
ക്രൂരമായ ഒരുപാട് വാർത്തകൾ നമുക്ക് കാണേണ്ടി വരുന്നു. ഞാൻ ആ വാർത്തകളുടെ ഒന്നിന്റെയും വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. വാർത്തകൾ അപ്പപ്പോൾ പൊടിപ്പും പൊങ്ങലും വച്ചും അല്ലാതെയും കൃത്യമായി നമുക്ക് മുമ്പിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ഇത്തരം വാർത്തകളിലൂടെ രൂപപ്പെടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ നാം കണ്ടുമുട്ടുന്ന ഓരോരുത്തരുടെയും ചില നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും പലപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കാറുണ്ട്. വല്ലാത്ത ഒരു കാലം, നന്മകൾ അസ്തമിച്ചുപോയ സാഹചര്യം, ഇനി ഈ കാലഘട്ടത്തിന്റെ ഭാവി എന്തായിത്തീരുമെന്ന ആശങ്ക, ഇങ്ങനെ നിരാശാജനകമായ വർത്തമാനങ്ങളാണ് പലപ്പോഴും ഈ സമൂഹം പങ്കുവെക്കുന്നത്. മാത്രമല്ല, ഈ സമൂഹത്തിലെ മഹാഭൂരിഭാഗത്തിന്റെയും നിലപാട് തീർത്തും നിസ്സംഗതയുടേതുമാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അത് എന്നെ ബാധിച്ചിട്ടില്ല എന്നിടത്തോളം ഞാൻ അതിനെക്കുറിച്ച് മൗനം പാലിക്കും, എന്റെ കുടുംബത്തിൽ അത് വന്നിട്ടില്ല എന്നിടത്തോളം ഞാനതിനോട് നിസ്സംഗമായ സമീപനവുമായി മുന്നോട്ട് പോകും. പ്രിയമുള്ളവരെ ഞാൻ സൂചിപ്പിച്ചു വന്നത്, നന്മകൾ ആഗമനം കെട്ടുപോയി എന്ന് നമുക്ക് അവകാശവാദമില്ല. നന്മകൾ നിറമുങ്ങിയിട്ടുണ്ട്, നന്മകളുടെ പ്രകാശം മങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. കാരണം മനുഷ്യന്റെ ആത്മാവ് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുമ്പോൾ അത് തിന്മയോട് കൂടുതൽ അടുപ്പവും രാജിയാവുകയും ചെയ്യുന്ന നിലയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അബൂ നബി ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ജീവൻ നൽകുന്നതിന് മുൻപ് 40 വർഷക്കാലം മനുഷ്യരൂപമായി കിടക്കുന്നുണ്ട്. ഹദീസുകളിൽ കാണാൻ കഴിയും. ജിന്നു വർഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ്. മണ്ണിന്റെ കത്തയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട കൈകാലുകളും കുറെ അവയവങ്ങളുമൊക്കെ ഘടിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യരൂപം, എന്താണ് ഈ രൂപമെന്ന് അറിയില്ല. അങ്ങനെ ആ ജിന്നുവർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം അതിങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ ഇതൊരു മനുഷ്യനാണ് എന്നും ആ മനുഷ്യന്റെ ഉള്ള് പൊള്ളയാണ് എന്നുമുള്ള ഒരു യാഥാർത്ഥ്യം ആ ജിന്നുവർഗം തിരിച്ചറിയുന്നുണ്ട്. അഥവാ ഇബ്ലീസ്, പിന്നീട് ഇബ്ലീസായി മാറിയ, മനുഷ്യന്റെ കാര്യത്തിൽ നിരാശനായി മാറിയ ഇബ്ലീസ് തിരിച്ചറിയുന്നു. അവിടെ ഇബ്ലീസ് തിരിച്ചറിയുന്നത് ഇവൻ ഉള്ളു കൊള്ളയാണ്, എത്ര ശക്തനാണെങ്കിലും കരുത്തനാണെങ്കിലും ഇവനെ കീഴ്പ്പെടുത്താൻ നിഷ്പ്രയാസം സാധ്യമാണ്. കാരണം ഇവൻ എളുപ്പം കോപത്തിന് വഴിപ്പെടുന്നവനാണ്, ഇവൻ സ്വാർത്ഥനാണ്, ഇവന്റെ ലൈംഗികതയുടെ മേൽ മനുഷ്യരിൽ വളരെ പരിമിതമാരായ ആളുകൾക്ക് മാത്രമേ നിയന്ത്രണമുണ്ടാകൂ, ബാക്കി ലൈംഗികതയിലൂടെ അവരെ ഞാൻ പരാജയപ്പെടുത്തും. ഇത് ഇംഗ്ലീഷിന്റെ ഒരു തിരിച്ചറിവാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു മനുഷ്യന്റെ സാഹചര്യം, മഹാനായ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം സലീഖയുമായി അല്ലെങ്കിൽ സുലൈഖയുമായി നടക്കുന്ന സുലൈഖയുടെ ഇംഗിതത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം വിലയിരുത്തുന്നുണ്ടല്ലോ. വമാ ഉപരിയു നഫ്സി ഇന്നല്ല സല അമ്മാറത്തും ബിസു, ഞാൻ എന്റെ ആത്മാവിനെ ഞാൻ നിരപരാധിയാക്കുന്നില്ല. കാരണം ആത്മാവ് തിന്മയോട് അടുത്തു നിൽക്കുന്നതാണ്, തിന്മയിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യ പ്രകൃതമാണ് എന്ന് ചുരുക്കം. പക്ഷേ അങ്ങനെ തിന്മയിലേക്ക് രാജിയായി തിന്മയിലേക്ക് മുന്നോട്ട് പോകുന്ന മനുഷ്യ സമൂഹമുള്ള ഒരു കാലഘട്ടത്തിൽ ഇനി ആ തിന്മയിൽ നിന്നവരെ കൈപിടിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ആഗതരാവാനില്ല.
അല്ലെങ്കിൽ തിന്മകളെ നോക്കിയിട്ട് അത് തിന്മയാണ് എന്നും നിങ്ങളതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും അവരോട് ആഹ്വാനം ചെയ്യാൻ ഒരു വേദഗ്രന്ഥവും ഇനി ഭൂമിയിലേക്ക് വരാനില്ല. അപ്പോൾ ഈ തിന്മയുടെ ഒരു അതിജീവന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? ആ കാലഘട്ടത്തെ നോക്കിയിട്ട് നിരാശയോടുകൂടി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണോ? അങ്ങനെയല്ല. സത്യവിശ്വാസികൾക്ക് ചില ബാധ്യതകളുണ്ട്. അതിന്റെ മർമ്മം ഇങ്ങനെ തിന്മകൾ അതിരുവിട്ട ഒരു കാലഘട്ടത്തിൽ, നന്മകൾ കെട്ടുപോയ കാലഘട്ടത്തിൽ നീ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ത് നിലപാടും എന്ത് തീരുമാനവുമാണ് നീ എടുത്തത് എന്ന് നമ്മൾ ഓരോരുത്തരോടും അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്. അങ്ങനെ ഒരു ചോദ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഞാൻ നിസ്സംഗനായിരുന്നു, എനിക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് മറ്റാരുടെയോ ഒക്കെ ജീവിതത്തിലല്ലേ, ഞാൻ എന്തിനതിൽ ഇടപെടണം? ഇങ്ങനെ ഒരു എവിടെയും തൊടാത്ത മറുപടി അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ നമുക്ക് സാധ്യമല്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ സൂറ ആലി ഇംറാനിലെ 104-ാമത്തെ സൂക്തം നമ്മളോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. വൽതക്കും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്നൊരു ഉമ്മത്ത് ഉണ്ടാകണം, നിങ്ങളിൽ നിന്നൊരു സമുദായം, ഒരു സമൂഹം ഉണ്ടാകണം. കേവലം ഒരു ആൾക്കൂട്ടം ഉണ്ടാകണം എന്നതല്ല, നിങ്ങളിൽ നിന്നൊരു ഉമ്മത്ത് ഉണ്ടാകണം. യദുഊനയിൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാണ്. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടാകണം. ഏത് നന്മയും ഏത് തിന്മയുമാണ്? ഏത് നന്മയാണ് നാം കൽപ്പിക്കേണ്ടത്, ഏത് തിന്മയാണ് നാം നിരോധിക്കേണ്ടത്? ലോകത്തെ ഏറ്റവും വലിയ തിന്മ ഏകനായ അള്ളാഹുവിനെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവല്ലാത്ത ശക്തികൾക്ക് മുമ്പിൽ ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും സമർപ്പിക്കുന്നതാണ്. അഥവാ തൗഹീദിന് വിരുദ്ധമായ കർമ്മങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ തിന്മ. അതോടൊപ്പം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് തിന്മകളുണ്ട്. സമൂഹത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് തിന്മകളുണ്ട്. ആ തിന്മകൾക്കെതിരിൽ നന്മ സ്ഥാപിച്ചുകൊണ്ട് തിന്മയുടെ കൈപിടിക്കാൻ കഴിയുക എന്നത് സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. സൂറ ആലി ഇംറാനിലെ 110-ാമത്തെ സൂക്തം ഒരല്പം കൂടി ഗൗരവത്തോടുകൂടി പറയുന്നുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ ഉത്തരവാദിത്വം, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖരിജത്തിൽ ഇന്നാസ്, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്, നിങ്ങൾ ഉഖരിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട സമൂഹമാണ്. എന്തിനാണ് നിങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത് എന്നറിയുമോ? നിങ്ങൾ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും അള്ളാഹുവിൽ വിശ്വസിക്കാനും വേണ്ടിയാണ്. അപ്പൊ നിരാശയും നിസ്സംഗതയുമല്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം എന്റെ പ്രിയമുള്ളവരെ നാം ആലോചിക്കേണ്ടത് സ്ത്രീധനത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താണ്. സ്ത്രീധനം നിഷിദ്ധമാണ്. അതിനപ്പുറത്തേക്ക് ഒരു വർത്തമാനം പറയാൻ എന്താണുള്ളത്? സ്ത്രീധനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ വീടുകളിൽ ചില കാരണവന്മാരുണ്ട്. കല്യാണം ഉറപ്പിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഭയങ്കര മിടുക്കാണ് അവർക്ക്. അവരെ കല്യാണം ഉറപ്പിക്കാൻ ചെന്നിട്ട് ചെറുക്കന്റെ വീട്ടിലിരുന്നുകൊണ്ട് പറയുന്ന ചില നാടൻ വർത്തമാനങ്ങളുണ്ട്. ഞങ്ങളുടെ മകൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ പേരക്കുട്ടിയെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഇന്നാലിന്റെ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തപ്പോ ഇത്ര പവൻ സ്വർണം കൊടുത്തു, ഇത്ര ലക്ഷം രൂപ കൊടുത്തു, ഇന്ന ഇന്നതൊക്കെ കൊടുത്തു. പിന്നെയും പറയും വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കനുള്ള ബാധ്യതകളെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ അവന്റെ സ്വപ്നത്തിൽ അവൻ തുടങ്ങാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച് പറയും. ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്നാണ് ആഗ്രഹം, ചില സാമ്പത്തിക പരാധീനതകളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നിൽക്കണം. എന്തിനായി ചെയ്തിട്ടൂടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയുന്നവരാണ്, പറയാതെ പറയുന്ന ചില കാരണവന്മാരാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ചില വിലവേശലുകൾ നമ്മിൽ മഹാഭൂരിഭാഗം ആളുകളുടെയും കുടുംബത്തിൽ നടക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് തീരുമാനിക്കാൻ കഴിയണം, എന്റെ മകൻ
ഞാൻ എന്റെ മകൻ എന്റെ കുടുംബം എനിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന എന്റെ കുടുംബത്തിൽ സ്ത്രീകളെന്ന ഈ നിഷിദ്ധതയെ ഞാൻ അനുവദിക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. ഇതല്ലേ ഒന്നാമത് എടുക്കേണ്ടത്? സ്ത്രീധനത്തിനെതിരെ ഒരു സമ്മേളനം നടത്താൻ നമ്മൾ തീരുമാനിച്ചു എന്ന് കൂട്ടുക. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന മനുഷ്യൻ സ്ത്രീധനം വാങ്ങിയ കാറിൽ കയറി വരുന്ന കാലഘട്ടമാണ്. ഉദ്ഘാടകൻ വരുന്നത് സ്ത്രീധനം കിട്ടിയ കാറിലായിരിക്കും. ഇത്രമാത്രം വ്യാപകമാണ്. പുറത്തറിയുന്നത് ഏതെങ്കിലുമൊക്കെ ആത്മഹത്യകൾ ഉണ്ടാകുമ്പോഴോ ഏതെങ്കിലുമൊക്കെ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോഴോ ഏതെങ്കിലുമൊക്കെ പത്രവാർത്തകൾ പുറത്തു വരുമ്പോഴോ മാത്രമാണ് നമ്മൾ അറിയുക. പുറത്തറിയാത്തത് എത്രയോ ഉണ്ട്. അതിന്റെ ആഴവും പരപ്പും എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സങ്കല്പത്തിനും അപ്പുറമാണ്. അമ്മായിയും അമ്മയും മരുമകളും അങ്ങനെയുണ്ടോ? എല്ലാ കാലഘട്ടത്തിലും ഒരു കീരിയും പാമ്പും എന്നതുപോലെ ആരായിട്ട് പഠിപ്പിച്ചത്? ഇസ്ലാമിന്റെ വിവാഹ സങ്കല്പം എന്താ? ഇസ്ലാമിൽ വരനും വധുവും തമ്മിലുള്ള ബന്ധമെന്താ? മാതാപിതാക്കൾക്കുള്ള സ്ഥാനമാനങ്ങൾ എന്താണ്? എന്താണ് കുടുംബം? ഏറ്റവും പവിത്രമായ സ്ഥാപനമാണ് കുടുംബം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും പവിത്രമായ സ്ഥാപനമാണ് കുടുംബം. ആ കുടുംബത്തിനകത്തേക്ക് അസ്വാരസ്യത്തിന്റെയും അസ്വസ്ഥതകളുടെയും സമാധാനമില്ലായ്മയുടെയും വിത്ത് വിതത്തുകൊണ്ടാണ് സ്ത്രീധനം എന്ന് പറയുന്ന വില്ലൻ കടന്നു വന്നത്. ഇതൊക്കെ വേറെ പറയേണ്ട, വിശദമായി പറയേണ്ട ചില വസ്തുതകളാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാലഘട്ടത്തെ നോക്കി പരിതപിക്കുകയല്ല നാം ചെയ്യേണ്ടത്. നമുക്ക് ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകാം. സ്ത്രീധനം കുറച്ച് കെട്ടിച്ചയക്കപ്പെട്ട പെൺകുട്ടി കണ്ണീരുണങ്ങാത്ത കവിൽത്തടവുമായി സ്വന്തം വീടുകളിലേക്ക് വരുമ്പോൾ അവളെ കൂടി ചോർത്തിട്ട് സഹതപിക്കാനും അവരുടെ പിതാവിതരയിൽ നിന്ന് സ്ത്രീധനം വാങ്ങിയ ആ നിഷ്ഠൂരനായ ചെറുപ്പക്കാരനെ കുറിച്ചും അവന്റെ കുടുംബത്തെക്കുറിച്ചും വല്ലാതെ വൈകാരിക ആവേശത്തോടുകൂടി സംസാരിക്കാനുമല്ല നാം തയ്യാറാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം തീരുമാനങ്ങൾ എടുക്കണം. തിന്മയെ ഇല്ലാതാക്കാനും നന്മ സ്ഥാപിക്കാനുമുള്ള സമീപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, മാറ്റം ആഗ്രഹിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം മാറാൻ കഴിയില്ല എന്നതൊരു വസ്തുതയാണ്. പലപ്പോഴും പങ്കുവെക്കാറുള്ള ഒരു ചരിത്രമുണ്ടല്ലോ, ഡയോജനിസ് എന്ന് പറയുന്ന ഗ്രീസിലെ തത്വചിന്തകൻ അവരുടെ കാലഘട്ടത്തിലെ ഏറ്റവും മോശം, നമ്മുടെ കാലഘട്ടത്തിൽ എന്താണ് ഏറ്റവും മോശമെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ചൂണ്ടിപ്പറയാൻ സാധ്യമല്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. ഡയോജനിസിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചൂണ്ടിപ്പറഞ്ഞത് പോക്കറ്റടിയെക്കുറിച്ചാണ്. മറ്റുള്ളവൻ അധ്വാനിച്ച് പോക്കറ്റിൽ വെച്ച സമ്പാദ്യം അവനറിയാതെ അപഹരിച്ചെടുക്കുക, രാജാവുമായിട്ട് കൂടിയാലോചിച്ചെടുക്കുന്ന തീരുമാനമുണ്ട് പോക്കറ്റടി ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കണം, എന്ത് ചെയ്യും? ഏറ്റവും കഠിനമായ ശിക്ഷയെക്കുറിച്ച് ആലോചിച്ചു, ജീവനോടെ ചുട്ടുകൊല്ലാം തീരുമാനമാണ്. വിളംബരം നടത്തി, സമയവും സന്ദർഭവും എവിടെ വെച്ച് നടത്തണമെന്ന സ്ഥലവും തീരുമാനിക്കപ്പെട്ടു. പിടികൂടിയ പോക്കറ്റടിക്കാരെ ജീവനോടെ ചുട്ടുകൊണ്ടു. ദീർഘമാണ് ആ കഥ. അങ്ങനെ പിടികൂടിയ പോക്കറ്റടിക്കാരെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ച് എല്ലാവർക്കും പാഠമാകത്തക്ക രീതിയിൽ ചുട്ടുകൊന്ന് എല്ലാവരും പിന്തിരിഞ്ഞു പോകാൻ നേരം പട്ടാളക്കാർ കുറെ ആളുകളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് രാജാവിനോട് പറയുന്നത് ഈ ശിക്ഷ കാണാൻ കൂടിയവരിൽ നിന്ന് പോക്കറ്റടിച്ചവരാണ് ഇവർക്കെന്ന. അപ്പൊ ഡയോജൻസ് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, മാറാൻ ആഗ്രഹിക്കാത്തവരെ മാറ്റാൻ നമുക്ക് കഴിയില്ല. മാറാൻ ആഗ്രഹിക്കാത്ത ഒരു സമൂഹത്തെയും മാറ്റാൻ നമുക്ക് കഴിയില്ല. വിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് സമൂഹത്തിൽ മാറ്റമുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചേ മതിയാകും. ആ മാറ്റത്തിന് വേണ്ടി നാം പണിയെടുത്തേ മതിയാകും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനെ ഖലീഫയാക്കി മാറ്റുന്നതിനെ കുറിച്ച് സഹാബാക്കൾ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. താങ്കൾക്ക് ശേഷം താങ്കളുടെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമറിനെ ഞങ്ങൾ ഖലീഫയാക്കട്ടെ എന്ന് ചോദിക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കൊടുത്ത മറുപടി, സ്വന്തം ഭാര്യയെ തൊലാത്ത് ചെല്ലാൻ അറിയാത്തവനെ പിടിച്ചിട്ടാണോ നിങ്ങൾ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കുന്നത് എന്നാണ്. സ്വന്തം ഭാര്യയെ തൊലാത്ത് ചെല്ലാൻ അറിയാത്ത എന്താ കാരണം? അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യയെ തൊലാത്ത് ചെല്ലിയത് മൂന്ന് തലാഖും കൂടി ഒറ്റ ചെല്ലലായിട്ട് ചെല്ലിയ മനുഷ്യനാണ്. അങ്ങനെ മൂന്നും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെല്ലിയിട്ട് അതിൽ ഉറച്ചു നിന്ന മനുഷ്യനാണ് അദ്ദേഹം.
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് അങ്ങനെ ഒരു മനുഷ്യനെ പിടിച്ചിട്ടാണോ നിങ്ങൾ രാജ്യത്തിന്റെ ഭരണമേൽപ്പിക്കാൻ പോകുന്നത്? വേണ്ട, പാടില്ല എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് സമൂഹത്തോട് നമുക്ക് പറയണമെങ്കിൽ, സ്ത്രീധനത്തിനെതിരെ നമുക്ക് സംസാരിക്കണമെങ്കിൽ, നമുക്ക് ഇറങ്ങണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിനോടൊരു വിയോജിപ്പുണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ അത് ഞാൻ സമ്മതിക്കുകയില്ല എന്ന ഒരു ദൃഢനിശ്ചയം ഉണ്ടാകണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഒരു കൊച്ചു കുഞ്ഞിന്റെ ജഡം ആ കാലഘട്ടത്തിലെ കിണറ്റിൽ നിന്ന് കിട്ടി. ആ കുഞ്ഞിനെ ആരാണ് കൊന്നത് എന്ന അന്വേഷണം ചെന്നെത്തിയത് ഒരു അഭിചാരികയായ സ്ത്രീയിലാണ്. ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടിരുന്ന നാല് പുരുഷന്മാരുൾപ്പെടെ അഞ്ചാളുകളിൽ ശിക്ഷ വിധിക്കുകയാണ്. അവരെ കൊന്നുകളും ആ കുഞ്ഞിനെ വധിച്ചു എന്നതാണ് അതിന്റെ കുറ്റം. വിചാരത്തിന്റെ പേരിലല്ല അവരെ കൊന്നത്, ആ കുഞ്ഞിനെ വധിച്ചു എന്നതാണ്. അങ്ങനെ പങ്കാളികളായ അഞ്ചു പേരെയും വധിച്ചതിന് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ഈ ഗ്രാമം മുഴുവനും പങ്കാളികളായിരുന്നുവെങ്കിൽ ഈ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളെയും ഞാൻ കൊന്നുകളയുമായിരുന്നു എന്നാണ്. ഇസ്മയിലിന്റെ ആത്മഹത്യയിൽ ആരെല്ലാം പങ്കാളികളാണോ അതുപോലെയുള്ള ഒരുപാട് കണ്ണീര് കുടിച്ചിപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പുറം ലോകമറിയാത്ത ഒരുപാട് കഥകളുണ്ട്. പല ചാനലുകളുമൊക്കെ പലതും പുറത്തുവിടുമെങ്കിലും ഇനിയും പുറത്തറിയാത്ത എത്രയോ ആഴങ്ങളിലേക്ക് നീണ്ടു പരന്നു കിടക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിൽ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ, ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു വലിയ സാമൂഹ്യ തിന്മയാണ്. കേവലം സ്ത്രീധനം മാത്രമല്ല, ഒരുപാട് അനാചാരങ്ങളും ഒരുപാട് തിന്മകളും കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പേരിൽ നിസ്സംഗത പാലിക്കുക, പരിതപിക്കുക, പരാതികൾ പറയുക എന്നതല്ല. വൽസക്കും നീങ്കും ഉമ്മത്തി യദൂന ഇലൽ ഖൈർ വയഹ്മൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. തിന്മക്കെതിരെ ശ്രദ്ധിക്കുകയും നന്മ സ്ഥാപിക്കുകയും ചെയ്യുന്ന പ്രകാശ ഗോപുരങ്ങളായി ദീപസ്തംഭങ്ങളായി മാറാൻ സത്യവിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ കാലഘട്ടത്തിലും സത്യവിശ്വാസിയുടെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ള അവന്റെ ബാധ്യത എന്നാണ് സൂചിപ്പിച്ചു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ക്രിയാത്മകമായി സാമൂഹ്യ നന്മയിൽ ഇടപെടാൻ കഴിയുന്ന, രചനാത്മകമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സുഹൃത്തവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.